പുലർച്ചെ നടന്ന ATM കൊള്ളയിലേക്ക് 3 ATM ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിൽ നിന്ന് 65 ലക്ഷത്തോളം രൂപ കൊണ്ടുപോയി. സമീപ ജില്ലകളിലേക്ക് വലവീശാൻ പോയിരിക്കുകയാണ് പോലീസ്. അപ്പോൾ എന്തൊക്കെയാണ് നിരീക്ഷണ സംവിധാനം എന്നുള്ളതാണ്, എവിടേക്കാണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. കാരണം മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലുള്ള SBI ATM നിന്നാണ് ഈ പണം മോഷ്ടിച്ചിരിക്കുന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 4 സംഘം കാറിൽ വന്നിറങ്ങി ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തുകയായിരുന്നു എന്നാണ് വിവരം. ഇതെല്ലാം കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇന്ന് വെളുപ്പിനെ നടന്ന മോഷണം അത് വലിയ കവർച്ചയാണ് എന്നതിൽ തർക്കമില്ല, എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? അനു, ഞെട്ടിപ്പിക്കുന്ന മോഷണ വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോലഴിയിലാണ് ആദ്യം ഈ ഒരു ATM കവർച്ച നടക്കുന്നത്. തുടർന്ന് ഒരേ പാതയിലുള്ള ഈ ഷൊർണൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട മാപ്രാണം ഈ മേഖലയിലുള്ള ATMമാണ് കവർച്ച നടത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ SBIയുടെ ATMകളാണ് ഈ ഒരു കവർച്ച നടന്നിട്ടുള്ളത്. പുലർച്ചെ 3-നും 4-നും ഇടയിലാണ് ഈ മോഷണ സംഘം എത്തി മുഖംമൂടി ധരിച്ച് ഈ കാറിലെത്തിയ മോഷണ സംഘമാണ് ഈ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോലഴി ആദ്യം കോലഴിയിൽ നിന്നും അവിടെ നിന്നും ഈ തൃശൂർ സ്വരാജ് റോഡിലേക്ക് കയറുന്നു. ഈ നായ്ക്കനാലിലുള്ള ഷൊർണൂർ റോഡിലെ ഈ ATMൽ രണ്ടാമത് കവർച്ച നടത്തുന്നു. അതിനുശേഷമാണ് അടുത്ത പാതയായിട്ടുള്ള ഇരിങ്ങാലക്കുട വഴി, അതായത് ഈ മാപ്രാണത്തെ ഈ ATMലും കവർച്ച നടന്നിരിക്കുന്നത്. എന്തായാലും മോഷ്ടാക്കളെ കണ്ടെത്തുവാൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ തൃശൂർ സ്വരാജ് റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ATM, അവിടെ എപ്പോഴും പോലീസ് പട്രോളിംഗ് ഒക്കെ നടക്കുകയാണ്. പോലീസിന്റെ വലിയ നിരീക്ഷണമുള്ള ഒരു മേഖല കൂടിയാണ്. പക്ഷെ അവിടേക്ക് ഈ മോഷണ സംഘം എത്തി മോഷണം നടത്തി എന്നുള്ളതാണ്. അത് പോലീസിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. ഇത്തരത്തിൽ ആ സുരക്ഷാ വലയങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഈ കോലയിൽ സ്ഥിതി ചെയ്യുന്നത് ബാങ്കിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ATM ആണ്. അതുപോലെ തന്നെ ഈ ഷൊർണൂർ റോഡിലും ഈ ബാങ്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്തായാലും ഈ പരിശോധന പോലീസ് രാവിലെ എത്തി എല്ലാ ATMകളിലുമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ കാറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം മറ്റ് ജില്ലകളും കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായും ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ആദ്യം ഒരേ പാത തിരഞ്ഞെടുക്കുകയാണ്, ഒരേ യാത്രാപാതയിലാണ് ഈ മോഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. എന്തായാലും ഈ ATMകളിൽ ഒന്നും തന്നെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരിടത്തും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ATM തകർത്ത് 65 ലക്ഷമാണ് കവർന്നിരിക്കുന്നത്. ഇതിൽ ഈ ഷൊർണൂർ റോഡ് ATMലെ 9.5 ലക്ഷം കവർന്നതായാണ് വിവരം. അതോടൊപ്പം തന്നെ ഓരോ ATMകളുമായി ലക്ഷക്കണക്കിന്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 65 ലക്ഷം രൂപയാണ് കൊള്ളയടിച്ചതായി ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള മോഷണം, അതിൽ മറ്റ് അതായത് മലയാളികളല്ല എന്നുള്ള ഒരു വിലയിരുത്തലും പോലീസ് നടത്തി വരുന്നുണ്ടെങ്കിലും ഈ ഒരു അന്വേഷണം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ആ കാറ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിനുള്ളത്. എന്തായാലും ഈ മോഷ്ടാക്കളിലേക്ക് എത്തുവാനുള്ള എല്ലാ വഴികളും പോലീസ് നോക്കുന്നുണ്ട്. പുലർച്ചയോടുകൂടിയാണ് ഈ സംഘം എത്തുന്നത്. ഇതിൽ തന്നെ ഈ മുഖംമൂടി ധരിച്ചിരുന്നു എന്നുള്ള കാര്യം, അത് കൃത്യമായും പോലീസിന് വിവരം ലഭിച്ചു. ഈ പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ പോലീസ് എത്തി എല്ലാ ATMകളിലും പരിശോധന നടത്തുന്നത്. പോലീസ് എത്തുമ്പോഴേക്കും എല്ലാ ATMകളും തകർന്ന നിലയിലാണ്. ഈ 3 ATMകളും തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും കോലഴി, ഷൊർണൂർ റോഡിലെ, അതോടൊപ്പം തന്നെ മാപ്രാണം, 3 ATMകളാണ് ഇത്തരത്തിൽ തകർത്തുകൊണ്ട് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണം. ഇതിൽ ഒരേ നിരയിലുള്ള ATMകൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസിനുള്ള നാണക്കേടും ചെറുതല്ല എന്നുള്ളതാണ്. എത്തിയിട്ടുള്ളത് ഒരു വെള്ളക്കാറിലാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ നഗരത്തിലെയും അതോടൊപ്പം തന്നെ ATMകളിലെയും CCTV ദൃശ്യങ്ങൾ അത് പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നായ്ക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഷൊർണൂർ റോഡിലെ ATM അത് തന്നെയാണ് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും പോലീസ് നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് നിരീക്ഷണം ഈ മേഖലയിൽ എപ്പോഴും ഉണ്ട്. ഈ നഗര ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നു എന്നുള്ള കാര്യം
അതായത് ഈ ഒരു സുരക്ഷാ സംവിധാനം അത് മോഷ്ടാക്കൾ അതിനെ ഭേദിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നു. അതും ചെറിയ തരത്തിലുള്ള മോഷണമല്ല, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മോഷണ പരമ്പരയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം ഊർജിതമാക്കി മറ്റുള്ള ജില്ലകളിലേക്കും വലവിരിച്ചുകൊണ്ട് ഈ മോഷ്ടാക്കളെ കണ്ടുപിടിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.